والصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأتباعه. اللهم ارحمنا مراقب أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബാക്കളായ മഹാന്മാരായ ആളുകളെ 23 വർഷക്കാലം നിരന്തരമായ നിലയിൽ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എല്ലാമായിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവനും നമുക്ക് പഠിക്കാൻ കിടക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് സഹാബാക്കളോട് പറഞ്ഞു, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഓർമ്മ വെച്ച് നിങ്ങളുടെ പിൻഗാമികൾ ശേഷം വരുന്നവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ചിലപ്പോൾ എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കൂടുതൽ ആശയങ്ങളും കൂടുതൽ കാര്യങ്ങളും മനസ്സിലാക്കാൻ പാകതയുള്ളവർ പിന്നീട് വരുന്നവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ധാരാളം വിഷയങ്ങൾ പിൻകാലത്തുണ്ടാകുമ്പോൾ അതിന്റെ നിയമവും കാര്യങ്ങളും മനസ്സിലാക്കാൻ ഇതേ ഹദീസുകൾ തന്നെ ഉപയോഗപ്പെടുത്തുന്നവർ പിൻഗാമികളായിരിക്കും. അതുകൊണ്ട് എന്നിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളെ ഒരു വ്യത്യാസവും ഇല്ലാതെ മാറ്റമില്ലാതെ അതിനല്പം പോലും ഏതെങ്കിലും തരത്തിലുള്ള കലർപ്പ് അതിൽ കടക്കാതെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എന്നിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായി നിങ്ങൾ ഓർമ്മയാക്കി വെച്ചേക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നവർ അല്ലാഹു തആല വലിയ ഉയർന്ന പ്രതിഫലങ്ങൾ നൽകുമെന്നും പറഞ്ഞു. ഉയർന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവരെ അല്ലാഹു തആല എപ്പോഴും സന്തോഷത്തിലും എപ്പോഴും സമാധാനത്തിലും ആഖിറത്തിൽ അവർക്ക് വളരെ ശോഭയുള്ള പ്രകാശിക്കുന്നവരായി അല്ലാഹു തആല അവരെ വെക്കും. നമ്മർ അല്ലാഹുമ്മ അൻ സമിഅ മഖാലതി ഫവഅഹ ഫതല്ലഗഹ കമാ സമിഅഹ ഫറുദ്ദ മുബല്ലഗൻ ഔ ആമിൻ സാമിഅ വറുദ്ദ ഹാമിൽ ഫിഖ്ഹി ഇലാ മൻ ഹുവ അഫഖ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. അത് മാത്രമല്ല സഹാബാക്കളുടെ കാലത്ത് ഉണ്ടാകാതിരുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മളുടെ കാലങ്ങളിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും കൂടെ നമ്മൾ പഠിക്കണം. പഠിക്കാൻ വേറെ ഖുർആനും വേറെ ഹദീസും ഒന്നും കിട്ടൂല, വേറെ നബിയും വരികല്ല, വേറെ വഹിയും ഉണ്ടാകില്ല. ഏത് ഖുർആനാണോ അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിപ്പെടുത്തുന്നത് അതേ ഖുർആനിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഈ വിഷയങ്ങളൊന്നും ഉടലെടുക്കുന്നതിന് മുമ്പേ പറഞ്ഞ അതേ ഹദീസുകളിൽ നിന്നും ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അതിനെ നമ്മൾ നിയമം കണ്ടെത്തണം. അല്ലാഹു തആല അതിന് മുഴുവനുമുള്ള സംവിധാനം ഖുർആനിൽ വെച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ അത്ര ആഴമേറിയ ആശയങ്ങൾ നിറഞ്ഞതാണ്. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, പക്ഷെ അത് നോക്കി കണ്ടെടുക്കുക. ഒറ്റ വാക്കിൽ പറയാം, ഇങ്ങനെ ഓരോരോ കാലങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് ശറഇന്റെ യഥാർത്ഥമായ ശരിയായ നിയമം, അല്ലാഹുവിന്റെ തീരുമാനം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം എന്താണ് എന്ന് തങ്ങളുടെ ഹദീസുകളിൽ നിന്നും ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്നും പരതി ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി നിയമം കണ്ടെത്തി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് വഴി കാണിക്കുക എന്നുള്ളതാണ് മഹാന്മാരായ ഉലമാക്കൾ ഇമാമിയങ്ങളുടെ ജോലി. അതാണ് മദ്ഹബിന്റെ ഇമാമി. അതിന്റെ പേരാണ് മദ്ഹബ് എന്ന് പറയുന്നത്. ഇന്നലെ എന്തോ ഇടയ്ക്ക് ചൂണ്ടി വെച്ചു, ഒന്ന് തൊട്ട് വെച്ചായിരുന്നു, പറയാൻ സാധിച്ചില്ല. വിശദമായിട്ട് പറയുന്നതിന് മുമ്പ് ചുരുക്കി ഒറ്റ വാക്കിൽ പറയാം, ഇങ്ങനത്തെ മുഴുവൻ കാര്യങ്ങൾക്കുള്ള നിയമങ്ങൾ കണ്ടെത്തി പറഞ്ഞു തരലാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ ജോലി. അവരതാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ പുതുതായി വല്ലതും ഉണ്ടാക്കുകയോ പുതിയ ഒരു മതമോ പുതിയ രീതിയോ ഒന്നും അവരുണ്ടാക്കിയിട്ടില്ല. ഇന്ന് ചില ആൾക്കാർ ഇമാമിയങ്ങളെ സംബന്ധിച്ച്, മദ്ഹബിനെ സംബന്ധിച്ച് വളരെ മോശമായ നിലയിൽ പറയാറുണ്ട്, വളരെ മോശമായ നിലയിൽ പറയാറുണ്ട്. അവർ പുതിയ ദീനാ ഉണ്ടാക്കിയത്, പുതിയ ഒരു മതം, അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ദീൻ കൊണ്ടുവന്നു, ഖുർആനും ഹദീസും ഉണ്ട്, അതനുസരിച്ച് ജീവിച്ചാൽ പോരെ, അതിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്, ഖുർആനും ഹദീസും അല്ലേ ദീനിന്റെ അടിസ്ഥാനം, അതിന്റെ ഇടയ്ക്ക് കയറി ഇവർ വേറെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി, കുറെ ഹനഫി മദ്ഹബുകാര്, കുറെ മാലിക്കി മദ്ഹബുകാര്, കുറെ ഷാഫി മദ്ഹബുകാര്, കുറെ ഹംബലി മദ്ഹബുകാര്, എന്തൊരു ഇടപാടായി, ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, നേരിട്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള നിസ്കാരം ശരിയല്ല, അങ്ങനെയുള്ള നോമ്പ് ശരിയാവുകയില്ല, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും പഠിക്കണം നേരിട്ട് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് ഇമാമിങ്ങളെയൊക്കെ കുറ്റം പറയുന്ന
മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമുക്കിടയിൽ ഉണ്ടായി. യഥാർത്ഥത്തിൽ അവരും ഇത് തന്നെ ചെയ്യും, അവരും ഇത് തന്നെ ചെയ്യുന്നത്. അവർ അവരുടെ മനസ്സിൽ ആരെ ഇഷ്ടപ്പെട്ടോ, ആരെ താല്പര്യമായിട്ട് തോന്നിയോ, അങ്ങനത്തെ ഉലമാക്കൾ പറയുന്നത് വെച്ച് ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിച്ച് ഈ കാര്യങ്ങളിൽ നിയമം കണ്ടെത്തുകയാണ് അവരും ചെയ്യുന്നത്. മദ്ഹബിനെ അംഗീകരിക്കുന്നവരെന്ത് ചെയ്യുന്നു? ലോകം മുഴുവൻ അംഗീകരിച്ച, ലോകത്തുള്ള മുഴുവൻ ആളുകളും സമ്മതിച്ച യഥാർത്ഥ പണ്ഡിതന്മാരും ശരിയായ നിലയിൽ ഖുർആൻ ഹദീസ് മനസ്സിലാക്കി ആഴത്തിൽ പഠിച്ചവരാണ്, ഗ്രാഹ്യമുള്ളവരാണ്, അള്ളാഹു തആല അതിനുവേണ്ടി അവരെ പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ്, അത്ര വലിയ സ്ഥാനമുള്ളവരാണെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച അവർ പണ്ഡിതന്മാരാണ് എന്നുള്ള വിഷയത്തിൽ അവരെ എതിർക്കുന്നവർക്കും ഒരഭിപ്രായമില്ല. സമ്മതിച്ചിട്ടുള്ള മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാരെ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. മദ്ഹബിനെ അംഗീകരിക്കുന്നവർ, അംഗീകരിക്കാത്തവർ കാലോചിതമായി അതാത് കാലങ്ങളിലുള്ള ആലിംഗങ്ങളെ അംഗീകരിക്കും. ഏതാ നല്ലത്? അതാത് കാലങ്ങളിലുള്ള ആലിംഗങ്ങളെ കുറിച്ച് എപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അവർക്ക് മുൻഗാമികളുടെ അത്രയും ഹദീസിലോ ഖുർആനിലോ തഫ്സീറിലോ പാഠവുമുണ്ടാവുകയില്ല, അത്രയും ആഴത്തിൽ പഠിക്കാനുള്ള സാഹചര്യമില്ല. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പലതരത്തിലും വ്യത്യാസമായ കാര്യങ്ങളും തീരുമാനങ്ങളും അവരിൽ ഉണ്ടാകാം. പക്ഷെ മുൻഗാമികൾ കഴിഞ്ഞുപോയവരാണ്, അവരുടെ തീരുമാനത്തിനും അഭിപ്രായത്തിനും ഇനി മാറ്റം വരാൻ പോകുന്നില്ല. ആരെന്ത് പറഞ്ഞാലും അവരുടെ തീരുമാനം ഇനി മാറില്ല, കാരണം മാറ്റാൻ ആളില്ല. അപ്പൊ ഉറപ്പായ നിലയിൽ ലോകം മുഴുവൻ അംഗീകരിച്ച് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരായ ഇമാമിയങ്ങളെ പിമ്പത്തിലാണോ നല്ലത്, അതോ അതാത് കാലങ്ങളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആലിമീങ്ങളുടെ അഭിപ്രായങ്ങൾ മുൻഗാമികളെ വിമർശിക്കുന്നവരെ പിമ്പത്തിലാണോ നല്ലത്? ഏതാ നല്ലത്? പൂർവികരെ പിമ്പത്തിലാ നല്ലത്. പൂർവികരെന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ച ആലിമീങ്ങളും കൂടെ ആയിരിക്കണം, പണ്ഡിതന്മാരായിരിക്കണം. അപ്പൊ അതാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ. ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ള, ഇമാം മാലിക് റഹ്മഹുള്ള, ഇമാം ഷാഫിഈ റഹ്മഹുള്ള, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ നൂറ്റാണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന എന്റെ നൂറ്റാണ്ടാണ്, പിന്നീട് അതിനുശേഷം വരുന്ന രണ്ടാമത്തെ നൂറ്റാണ്ടാണ്, പിന്നീട് അതിനുശേഷമുള്ള മൂന്നാമത്തെ നൂറ്റാണ്ടാണ്. ഈ മൂന്ന് കഴിഞ്ഞാൽ പിന്നീട് ആളുകൾക്ക് സ്വാർത്ഥതയും ആളുകളുടെ ഇച്ഛകളെ പിൻപറ്റുന്ന രീതിയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ദീനിനെയും ഖുർആനിനെയും വളച്ചൊടിക്കുന്ന സ്വഭാവങ്ങളും പരസ്പരം മത്സരവും കടിച്ചു കീറലും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് എല്ലാം പിന്നീടുള്ളത് വിശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഈ മൂന്ന് നൂറ്റാണ്ടുകളെ കുറിച്ച് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടുകളാണ്. ഇതിലുള്ള ആളുകൾ പറയുന്നത് പിൻപറ്റാനും അംഗീകരിക്കാനും കൊള്ളാവുന്ന നല്ല ആളുകളെ അള്ളാഹു തആല ആ കാലത്ത് ജനങ്ങൾക്ക് കൊടുക്കും, നേതാക്കന്മാരായിരിക്കും. ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളായ നാല് പേരും ഈ മൂന്ന് നൂറ്റാണ്ടിനുള്ളിൽ ജീവിച്ചവരാണ്, അതിനുശേഷമുള്ളവരല്ല. ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ള ഹിജ്റ 80 ജനിച്ച് 150 മരിച്ച ആളാണ്. അപ്പൊ ഒന്നാം നൂറ്റാണ്ടിൽ ജനിച്ച് രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി മരിച്ച ആളാണ്. ഇമാം ഷാഫിഈ റഹ്മഹുള്ള ഹിജ്റ 150 ജനിച്ചു, 204 മരണപ്പെട്ടു. ഒന്നാമത്തെ നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജനിച്ചു, അല്ല രണ്ടാം നൂറ്റാണ്ടിന്റെ മൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മരിച്ചു. ഇമാം മാലിക് റഹ്മഹുള്ള ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ളയുടെ ജീവിത കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ആളാണ്. ഹിജ്റ 90 ശേഷം ജനിച്ച ആളാണ്, 160 ശേഷം മരിച്ച ആളാണ്. അപ്പോ ഹിജ്റ ഒന്നാം നൂറ്റാണ്ടിൽ ജനിച്ച് രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിന് ശേഷം മരിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള ഹിജ്റ 190 ശേഷം ജനിച്ച ആളാണ്, 250 മുമ്പേ മരണപ്പെട്ട. അപ്പൊ ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജനിച്ചു, മൂന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തിന് മുമ്പായിട്ട് മരിച്ചുപോയ. പിന്നെയും മൂന്നാം നൂറ്റാണ്ടിന്റെ ബാക്കി കാലം കിടക്കുക. ഇത്രയും നേരത്തെ ജനിച്ച് വളർന്നവൻ അവരാണ് ഈ ദീനിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ള ആദ്യമായ നിലയിൽ ഫിഖ്ഹിനെ ക്രോഡീകരിച്ച ആളാണ്. മുഴുവൻ നിയമങ്ങളും അന്ന് ഇസ്ലാമിന്റെ ഭരണകൂടം അതിന്റെ സ്ഥിരാകേന്ദ്രം കൂഫയിലായിരുന്നു. ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ളയും അതേ കൂഫയിൽ ജീവിച്ചിരുന്ന ആളാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം നബിതങ്ങളുടെ സഹാബാക്കളിൽ പ്രമുഖനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
മാ ഖാല ലകും ഇബ്നു ഉമ്മി അബ്ദിൻ ഫസദ്ദിഖു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനത്തെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബാക്കളും താബിഈങ്ങളുമായ അദ്ദേഹത്തിന്റെ 1500 ശിഷ്യന്മാരും കൂടെ കൂഫയിലേക്ക് താമസം മാറുകയും അവിടെ കൂഫയിലെ പള്ളിയിൽ ഹദീസ് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ശിഷ്യന്മാരായ ആളുകളിൽ നിന്നും പഠിച്ച അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യനാണ് ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ. അദ്ദേഹവും കൂഫയിലെ ജാമിഅ മസ്ജിദിൽ തുടർച്ചയായ നിലയിൽ 20 വർഷത്തിലധികം ഹദീസിന്റെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയും ആ കാലയളവിലാണ് മദ്ഹബിന്റെ ഈ നിയമങ്ങൾ ഹനഫി മദ്ഹബിന്റെ ഫിഖ് ക്രോഡീകരിക്കുകയും ചെയ്തത്. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ ഖുർആനും ഹദീസും നോക്കി സ്വന്തമായ നിലയിൽ അഭിപ്രായം പറഞ്ഞ് എഴുതി വെച്ചതല്ല ഹനഫി മദ്ഹബ്. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലായുടെ മജ്‌ലിസിൽ 40 പ്രമുഖരായ പേരെടുത്ത ആലിമീങ്ങൾ തഫ്സീറിന്റെ ഹദീസിന്റെ ഫിഖ്ഹിന്റെ അറബി ഭാഷയുടെ ചരിത്രത്തിന്റെ എല്ലാ വിഷയത്തിലും അവഗാഹമുള്ള 40 പണ്ഡിതന്മാരായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ ഒരു നിയമത്തെ കുറിച്ച് ഖുർആനിന്റെയോ ഹദീസിന്റെയോ വെളിച്ചത്തിൽ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ പറയുകയും ദിവസങ്ങളോളം ഈ 40 പേരും ചേർന്ന് പരസ്പരം ചർച്ച ചെയ്ത് അവസാനം അവരെല്ലാവരും കൂടി ഏത് തീരുമാനത്തിൽ എത്തുന്നോ അത് മദ്ഹബിന്റെ നിയമമായി അംഗീകരിക്കപ്പെടുകയാണ്. അല്ലാതെ വെറുതെ ഒരാൾ സ്വന്തം അഭിപ്രായം പറഞ്ഞ് ഒരു ഹദീസ് കണ്ടു, ഇന്നത്തെ ആൾക്കാരുടെ ജോലി ഏതാണല്ലോ ഒരു ഹദീസ് എവിടെയെങ്കിലും പറയും അല്ലെങ്കിൽ ഒരു ആയത്ത് പറയും എന്നിട്ട് അതിന്റെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ പറഞ്ഞോളും. എന്നിട്ട് അവർ പറയും ഞങ്ങൾ വലിയ ഖുർആൻ അറിയാവുന്നത്. അവരാകെ ഖുർആൻ എത്രയാ പഠിച്ചേക്കുന്നത്? നല്ല പരിഭാഷ നോക്കി പഠിച്ചിട്ടുണ്ടാകും. സാധാരണ മാസികയിൽ വരുന്ന ഖുർആനിന്റെ പരിഭാഷയുണ്ട് പല മാസികകളിലും, അത് കുറെ നാൾ വായിക്കും. ഇല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് ഖുർആനിന്റെ പരിഭാഷ എഴുതി വെച്ചിരിക്കുന്ന മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അല്ലെ ഏതെങ്കിലും പരിഭാഷ വായിക്കും. കുറെ ഹദീസിന്റെ പരിഭാഷ വായിക്കും. ഹദീസിന്റെയും ഖുർആനിന്റെയും മലയാളത്തിലുള്ള പരിഭാഷ മാത്രം വായിച്ചിട്ട് അത് വെച്ച് അവർ തീരുമാനിക്കുകയാണ് ഖുർആനിന്റെ ക്ലാസ് നടത്തും, ഖുർആനിന്റെ അർത്ഥം പറയും, ഹദീസിന്റെ അർത്ഥം പറയും, എന്നിട്ട് അതിൽ നിന്നും ഇതാണ് നിയമം, ഇതാണുള്ളത്, ഇതാ മസല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറഞ്ഞ് ഫലിപ്പിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത്. ഇവരാരും അങ്ങനത്തെ ആലിമീങ്ങളൊന്നും ആയിരുന്നില്ല, അങ്ങനത്തെ ആളുകളെ അല്ല. ഒരു നിയമം പറയണമെങ്കിൽ ഒരായത്തോ ഒരു ഹദീസോ തെളിവായി കിട്ടിയാൽ മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഒരേ വിഷയത്തിൽ ചിലപ്പോൾ 100 കണക്കിന് ഹദീസുകൾ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. ഒരേ വിഷയത്തിൽ 100 കണക്കിന് ഹദീസുകൾ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ ഹദീസുകളെയും പരതി നോക്കി അതിനെയെല്ലാം പഠിച്ച് ഏതെങ്കിലും ഹദീസിൽ വിരുദ്ധമായ നിലയിൽ വരാതെ അതിനെയെല്ലാം യോജിപ്പിച്ച് അതിനെല്ലാം ശരിയായ മാർഗങ്ങൾ കണ്ടെത്തി തീരുമാനം പറയണം. അങ്ങനത്തതാണ് മദ്ഹബ്, അങ്ങനത്തതാ മസ്അല എന്ന് പറയുന്നത് നിയമം. അല്ലാതെ ആരെങ്കിലും ഖുർആന്റെയോ ഹദീസിന്റെയോ പരിഭാഷ പഠിച്ചിട്ട് എവിടെയെങ്കിലും കയറി നിന്ന് 4 വാചകം പറയാൻ അറിയാവുന്ന ആളുകൾ പറയുന്നതല്ല, അങ്ങനത്തതാണ് മദ്ഹബ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി മദീനയിൽ ജീവിച്ചിരുന്നു, മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഹദീസ് പഠിപ്പിച്ചിരുന്ന ആളാണ്. ആരാ ഇമാം മാലിക് റഹ്മഹുല്ലാരടുക്കൽ പഠിച്ച വിദ്യാർത്ഥികൾ? ഇമാം മാലിക് റഹ്മഹുല്ലാരടുക്കൽ പഠിച്ച ആളാണ് മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലായുടെ പ്രധാനപ്പെട്ട ശിഷ്യനായ ഇമാം മുഹമ്മദ് ബിനുൽ ഹസൻ ശൈബാനി റഹ്മഹുല്ലാ ഇങ്ങനത്തെ അന്നത്തെ പ്രമുഖന്മാരായ മുഹദ്ദിസീങ്ങളാണ് ഇമാം മാലിക് റഹ്മഹുല്ലായുടെ അടുക്കൽ ഹദീസ് പഠിച്ചിരുന്നത്. മദീനയിലെ മസ്ജിദിന്റെ അവരെ പഠിപ്പിച്ച അത്രയും വലിയ പാണ്ഡിത്യമുണ്ടായിരുന്ന ആളാണ് ഇമാം മാലിക് റഹ്മഹുല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വന്നു ഒരു കാലം വരും, അന്ന് ഇൽമ് തേടി ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും വേഗതയിൽ ഒട്ടകത്തെ ഓടിച്ചുകൊണ്ട് ആളുകൾ വരും. മദീനയിലുള്ള ആലിമിനേക്കാൾ കൂടുതൽ ഇൽമിൽ അവഗാഹമുള്ള മറ്റൊരു പണ്ഡിതനെ ലോകത്തെവിടെയും കാണാൻ സാധിക്കുകയില്ല. ആളുകൾ മദീനയിലേക്ക് വരും ആ കാലത്ത്. മുഹദ്ദിസീങ്ങൾ പറയുന്നു ഇമാം മാലിക് റഹ്മഹുല്ലായെ സൂചിപ്പിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇമാം മാലിക് റഹ്മഹുല്ലായെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കാർത്തിക നക്ഷത്രത്തിന്റെ അടുക്കലേക്ക് ഉയർന്നു പോയാലും പേർഷ്യൻ കുടുംബത്തിൽപ്പെട്ട ഒരാള് പോയി ആ ഇൽമിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കൊടുക്കും. ും
മുഹദ്ദിസീങ്ങൾ പറയുന്ന ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹി സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്. ഇങ്ങനത്തെ മഹാന്മാരായ ഇമാമിങ്ങളാണ് നമുക്ക് മദ്ഹബിന്റെ നിയമം പറഞ്ഞു തന്നിരിക്കുന്നത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി, ഇവരെല്ലാം ഓരോരുത്തരും ശേഷം വന്നവരുടെ ശിഷ്യന്മാരാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ കാലത്ത് ജീവിച്ചിരുന്നില്ല ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹ്, അദ്ദേഹം മരിച്ച സമയത്താണ് ജനിച്ചത്. അതുകൊണ്ട് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യന്മാരുടെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ കാലക്കാരനാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹ് ഹജ്ജിനായി പോയി മദീനയിൽ കുറെ നാൾ താമസിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുമായി ധാരാളം മസ്അലകളിൽ പരസ്പരം അവർ വിശകലനം നടത്തി ചർച്ച ചെയ്തു, രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹ് പറഞ്ഞു ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട്, ഈ ആളാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹം എത്ര കൂടുതൽ ഇൽമിൽ അവഗാഹമുള്ള ആളാണെന്ന് നിങ്ങൾക്കറിയാമോ? മസ്ജിദ് നബവിയിലെ ഒരു തൂണ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ തൂണ് സ്വർണത്തിന്റേതാണ് എന്ന് അദ്ദേഹം വാദിച്ചാൽ തെളിവ് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ കഴിവുള്ള ആളാണ്. അത്ര ഉറച്ച തെളിവ് ഖുർആനിലും ഹദീസിലും അവഗാഹം നേടി പഠിച്ച ആളാണ്. അദ്ദേഹം പറയുന്ന അഭിപ്രായത്തെ എതിർക്കാൻ ആർക്കും സാധിച്ചില്ല. അത്ര വലിയ അവഗാഹമുള്ള, ഇല്ലെങ്കിൽ ആഴമുള്ള മഹാന്മാരാണ് ഇവരെ. ഇവർ കാണിച്ചു തന്ന വഴിയാണ് കാലങ്ങളായിട്ട് നമ്മളെല്ലാം പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതാണോ നല്ലത്, അതോ പുതിയ പുതിയ മാർഗമാണോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആലി പറഞ്ഞു, ഈ സമുദായം നന്നാകണമെങ്കിൽ ഈ സമുദായത്തിന്റെ ആരംഭകാലത്തുള്ള ആളുകൾ എന്തുകൊണ്ട് നന്നായോ അതിലേക്ക് തിരിച്ചു പോകണം. ഉമ്മത്തിന്റെ ആരംഭകാലം ആദ്യകാലം എങ്ങനെയാ നന്നായത്? ഈ മഹാന്മാരെ പിൻപറ്റി അതിലേക്ക് തിരിച്ചുപോയി അതേ വഴി പിൻപറ്റിയാലല്ലാതെ ഈ ഉമ്മത്തിന്റെ അവസാന കാലവും നന്നാവുകയില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആലി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലമാകുമ്പോ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് കുറെ ആളുകൾ വരും. അവർ മുൻഗാമികളായ ആളുകളെ ആക്ഷേപിക്കുന്നവർ, ചീത്ത പറയുന്നവരായിരിക്കും. ഈ ഉമ്മത്തിലെ അവസാന ഭാഗം ആദ്യകാലക്കാരെ, മുൻഗാമികളെ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന കാലം വന്നാൽ മനസ്സിലാക്കിക്കോളിയും ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ പലതും വരും, കാത്തിരുന്നോളാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുൻഗാമികളെ പിൻപറ്റണോ അതോ പുറകോട്ട് വരണോ? അപ്പൊ അതാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മദ്ഹബിന്റെ ഇമാമിങ്ങളെ അല്ലെങ്കിൽ മദ്ഹബിന്റെ അഭിപ്രായങ്ങളെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മാസത്തിന് നമ്മൾ തന്നെ കുഴിതോണ്ടല്ല. അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുകയേ ചെയ്യരുത്. പുതിയതിനെ നമ്മൾ എടുക്കരുത്. നമുക്ക് നേരത്തെ തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൻപറ്റാൻ സഹാബാക്കളെ, താബിഈങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെ പിൻപറ്റണം എന്ന് പറഞ്ഞു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്കുണ്ടാകുന്ന വിഷയങ്ങൾ എല്ലാത്തിനും പരിഹാരം കാണാൻ ഞാൻ നിങ്ങളോടൊപ്പം എന്നും കാണുകയില്ല. ഞാൻ മരണപ്പെട്ടു പോകും. എന്റെ ജീവിതം ഇനി എത്ര കാലം ശേഷിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ ഇത്തരം മദീനയിൽ വെച്ച് ഹജ്ജത്തുൽ വദാഅ കഴിഞ്ഞ് പോയപ്പോ അവസാന സമയത്തിരിക്കെ പറഞ്ഞു മദീനയിൽ സഹാബാക്കളോട്, ഞാനിനി എത്ര കാലം നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് ശേഷം വരുന്ന അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരെയും നിങ്ങൾ പിൻപറ്റിക്കൊള്ളണം. അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ പിന്തുടർന്നോളണം, തിരിച്ചു നോക്കണ്ട എന്ന് പറഞ്ഞു. ഇത്തരം നിങ്ങളിൽ ഇനി എത്ര കാലം ഞാൻ ശേഷിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദീൻ കാര്യങ്ങളിൽ നിങ്ങളെ പഠിപ്പിക്കാനും നിയമം പറയാനും ഇവർ രണ്ടുപേരെയും നിങ്ങൾ പിൻപറ്റിക്കൊള്ളണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബീബക്കരി. വേറെ സന്ദർഭത്തിൽ സഹാബാക്കളോടും മുഴുവൻ ഉമ്മത്തിനോടും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഏതൊരു മാർഗവും ശരിയും നടപ്പിലാക്കി കാണിച്ചതെന്നോ അതിനെ നിങ്ങൾ മുഴുവൻ പിടിച്ചോളൂ. പിന്നെ പിൻകാലത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും സ്വാർത്ഥതയും ജീവിൽ കടത്തിക്കൂട്ടലും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അന്ന് നിങ്ങൾ നോക്കി പിൻപറ്റാൻ, മുറുകെ പിടിക്കാൻ കണക്കാക്കേണ്ടത് എന്റെ ശല്യയും എനിക്ക് ശേഷം വന്ന ഖുലഫാഉർ റാശിദീങ്ങളായ നാല് പേര് നിങ്ങൾക്ക് ഏത് നടപടിയാണോ കാണിച്ചു തന്നിരിക്കുന്നത് അതിനെയും നിങ്ങൾ കണ്ടെടുത്ത് അതിനെ മുറുകെ പിടിച്ചോളണം. തങ്ങൾ പറഞ്ഞു, നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ച് പലരും പല തരത്തിൽ പരിശ്രമിക്കും. വിട്ടുകളയരുത്. നിങ്ങളുടെ കയ്യിൽ പിടിച്ചാൽ ചിലപ്പം വിട്ടുപോകും അവരുടെ മാർഗം. അതുകൊണ്ട് അണപ്പല്ലുകൊണ്ട് വായ്ക്കകത്ത് കയറ്റി വെച്ച് കടിച്ചു പിടിച്ചുകൊള്ളണം. മരിച്ചാലും വിടരുത് ആ മാർഗത്തെ.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പല ഭിന്നതയും കാണും. ഫഇന്നഹു മൻ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കതീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാശിദീൻ അൽമഹ്ദിയീൻ തമസ്സകൂ ബിഹ വഅമ്മു അലൈഹ ബിൻ നവാജിൽ വഇയാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ളലാലത്തിൻ ബിന്നാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കാലം കഴിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു. ഉമർ റളിയല്ലാഹു അൻഹു പല കാര്യങ്ങളും നടപ്പിലാക്കി. ഉമർ റളിയല്ലാഹു അൻഹുവാണ് പള്ളിയിൽ തറാവീഹ് നമസ്കാരം 20 റക്അത്തായിട്ട് ഒറ്റ ഇമാമിനെ നിശ്ചയിച്ച് നടപ്പിലാക്കിയത്. അത് ചെയ്യണോ അതോ 8 റക്അത്ത് നിസ്കരിക്കണം? ഉമറിനെന്താ കാര്യം 20 ആക്കാൻ? നിസ്കരിച്ചത് 8 അല്ലേ നിസ്കരിച്ചുള്ളൂ. ഉമറിനെന്താ കാര്യം 20 ആക്കാൻ? ഉമറിന് കാര്യമുണ്ടെന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഉമറിന് കാര്യമുണ്ട്, 20 ആക്കാൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആ ഉമറിനെ പിൻപറ്റിക്കോ, വേറെ ആരെയല്ല പിൻപറ്റേണ്ടത്. ഫഖ്തദ ബില്ലദൈനി മിൻ ബഅദി അബീബക്കരി. പിന്നെ എന്തിനാ 8 റക്അത്തായിട്ട് എല്ലാരും ഇറങ്ങി ഓടുന്നത്? 8 റക്അത്ത് കഴിയുമ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി പോട്ടുക. മതി, 8 റക്അത്ത് മതിയെങ്കിൽ, അത്രയേ പറ്റുള്ളൂ എങ്കിൽ അത് മതി. പക്ഷെ 8 ഉള്ളൂ എന്ന് പറയുന്നതാണ് സമ്മതിക്കാൻ പറ്റുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 നമസ്കരിച്ചുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ജീവിതകാലത്ത് തറാവീഹ് നമസ്കരിക്കാൻ ആളുകൾ വന്ന് കൂടിയപ്പോ പറഞ്ഞു, ഞാൻ നിസ്കരിക്കില്ല നിങ്ങളുടെ കൂട്ടത്തിൽ. കൂടാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങളിങ്ങനെ ആവേശത്തോടെ വന്ന് കൂടി ഞാനും കൂട്ടത്തിൽ നിന്ന് നമസ്കരിച്ചാൽ നിങ്ങളുടെ ആവേശത്തിന്റെ പേരിൽ അന്തായെങ്ങാനും പറന്താക്കിക്കളയും തറാവീഹ് നമസ്കാരം. നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാതെയുമായി പോകും. നിങ്ങൾ സുന്നത്തായിട്ട് പറന്തായ നമസ്കാരങ്ങൾ 5 വക്ത് ഉണ്ടായിട്ട് നിസ്കരിക്കുന്നില്ല, പിന്നെ ഇനി തറാവീഹ് 20 റക്അത്തും കൂടെ കൂടി പറന്താക്കിയോ? എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടി നിങ്ങളെ എല്ലാവരെയും കൂട്ടി നമസ്കരിക്കാത്തത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് തങ്ങൾ വഫാത്തായി പോയി. തങ്ങൾ വഫാത്തായപ്പോ പിന്നെ ഫർളാക്കുക എന്നുള്ള പേടിയും തീർന്നു. പിന്നെ വഹി വരില്ല, പിന്നെ പറന്നു കൊട്ടാതെ. അതുകൊണ്ടാണ് പിൻകാലത്ത് സഹാബാക്കൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സഹാബാക്കൾ പല സംഘങ്ങളായിട്ട് നമസ്കരിക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും കുറെ നാൾ അങ്ങനെ നടന്നു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പള്ളിയിൽ വന്ന് 5-6 പേർ അവിടെ കൂടിയിരിക്കുന്നു, 15 പേർ ഇവിടെ കൂടി നമസ്കരിക്കുന്നു, 10 പേര് വേറെ, 15 പേര് വേറെ. ഏ, ഇതൊരു ശരിയല്ല. അങ്ങനെ ജമാഅത്ത് നമസ്കാരം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവരും ഒന്നു ചേർന്ന് ഒരേ ഇമാമിന്റെ കീഴിൽ നമസ്കരിക്കാനാണ്. അതുകൊണ്ട് ഒരു ഇമാമിന്റെ കീഴിൽ ഇന്നു മുതൽ തറാവീഹ് നമസ്കാരം 20 റക്അത്ത് പൂർണ്ണമായ നിലയിൽ നമസ്കരിക്കാൻ ഖുർആൻ ഓതുന്ന ആളെ ഏൽപ്പിക്കാം. ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച് മദീനയിലെ മസ്ജിദ് നബവിയിൽ നമസ്കാരം തുടങ്ങി. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒറ്റ സഹാബിയും എതിർത്തില്ല. ഒരു സഹാബി പോലും പറഞ്ഞില്ല ഈ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെ പാടില്ല, ചെയ്യരുത് എന്ന്. മുഴുവൻ സഹാബാക്കളും അംഗീകരിച്ചു. ആരൊക്കെ ഉണ്ടായിരുന്നു സഹാബാക്കളുടെ കൂട്ടത്തിൽ? അന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച അസ്റഫുൽ മുഹസ്സിരീങ്ങളിൽപ്പെട്ട പ്രമുഖന്മാരായ സഹാബാക്കൾ ഉണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ നിയമങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചോദിച്ച് പഠിക്കാൻ ഫത്വയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചിരുന്ന സഹാബാക്കൾ ഉണ്ടായിരുന്നു. ഖുർആൻ പഠിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരുന്ന സഹാബാക്കൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരുടെയും കൂട്ടത്തില ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞത് നടപ്പിലാക്കിയതും. അവരെല്ലാ കൂടവും നിർത്തിയിട്ട് ആരും എതിർത്തില്ല. പിന്നെ എപ്പോഴാ എതിർക്കാൻ തുടങ്ങിയത്? നമുക്ക് പറ്റാതെയായിരുന്നു. 20 റക്അത്തൊക്കെ നിസ്കരിക്കണമെങ്കിൽ നടുവൊക്കെ വളഞ്ഞ് കൂടുതൽ സമയം നിൽക്കണ്ടേ? അപ്പൊ ഏ, അത് വേണ്ട, നിവിതങ്ങൾ ചെയ്തു തന്നെ ചെയ്തേക്കാം. ഉമർ അറിയുന്നു ഉമറിനെന്താ കാര്യം 20 ആക്കാൻ നിവിതങ്ങൾ? നിങ്ങൾ പറഞ്ഞു ഞാൻ നിസ്കരിക്കാത്തതിന്റെ കാരണം ഇന്നതാണ്. കാരണം വ്യക്തമായിട്ട് പറഞ്ഞാൽ പിന്നെ അത് നിയമമാക്കിയെടുക്കണം. അത് പറഞ്ഞതാ ചെയ്യേണ്ടത്. പക്ഷെ ഇന്നും ആളുകൾ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1-2 ദിവസം സഹാബാക്കൾ ഇമാമായി നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോൾ എങ്ങനെയാ നമസ്കരിച്ചത്? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ച അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിനെ ഏൽപ്പിച്ചിരുന്നു അത്താഴത്തിന് വേണ്ടി ആളുകൾ നമസ്കാരത്തിൽ നിന്ന് പിരിയാൻ. ആളുകൾ നമസ്കാരത്തിൽ നിന്ന് പിരിയാൻ വേണ്ടി ബാങ്ക് വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരുന്നു. ബിലാലിന്റെ ബാങ്ക് കേട്ടിട്ടാണ് അത്താഴത്തിന് പോയത്. എന്നിട്ട് സുബ്ഹി നമസ്കാരത്തിന് ബാങ്ക് വിളിക്കാൻ വേണ്ടി അബ്ദുല്ലാഹുവിന് ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം ബാങ്ക് വിളിക്കുമ്പോൾ സുബ്ഹി നമസ്കരിക്കും. സഹാബാക്കളോട് ചോദിച്ചു, ബിലാലിന്റെയും അബ്ദുല്ലാഹുവിന് ഉമ്മു മക്തൂമിന്റെയും ബാങ്കിന്റെ ഇടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു? നമ്മൾ തറാവി അനുസരിച്ച് കഴിഞ്ഞിട്ട് സുബ്ഹിക്ക് ബാങ്ക് വിളിക്കുന്നവർക്ക് എത്ര സമയമുണ്ട്? 10 മണിക്ക് നമസ്കാരം തീർത്താൽ തന്നെ ഒരുപാട് നേരമായി പോയെന്ന് പറയും. ഒമ്പതരയ്ക്ക് തീർന്ന അത് സംഭവില്ല. ശരി, 10 എന്ന് തന്നെ മാക്സിമം കൂട്ടാം.
പത്ത് മണിക്ക് തറാവീഹ് നമസ്കാരം പിരിഞ്ഞാൽ പിന്നെ സുബഹി വാങ്കുളിക്കുന്ന അഞ്ചു മണി വരെ എത്ര മണിക്കൂറുണ്ട്? ഏഴ് മണിക്കൂറുണ്ട്. ഏഴ് മണിക്കൂർ കൊണ്ട് നല്ലപോലെ ഓടാൻ അറിയാവുന്ന ഒരു ഹാഫിളാണെങ്കിൽ ഒന്നര ഹത്തം തീർക്കും. ഖുർആൻ ശരീഫ് ഒന്നര ഹത്തം തീർക്കാം ഏഴ് മണിക്കൂർ കൊണ്ട്. നന്നായിട്ട് ഓടാൻ അറിയാവുന്നവരാണ്. സഹാബാക്കൾ ചോദിച്ചു, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിനും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന്റെ ബാങ്കിനും ഇടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു? അവർ പറഞ്ഞു, ഖദറമാ യഖ്റഹു അഹദുക്കും ഖംസീന ആയ, നിങ്ങളിൽ ഒരാൾക്ക് പരമാവധി 50 ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പൊ കൂടിയ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ്. അപ്പോഴാണ് നമസ്കാരത്തിൽ നിന്നും ബിലാലിന്റെ ബാങ്ക് കെട്ട് വിരമിക്കുന്നത്. ഇങ്ങനത്തെ തറാവീഹ നമസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചാൽ മതി. എട്ടല്ല, ഇനി രണ്ടര കാലത്ത് നിസ്കരിച്ചപ്പോ നേരെ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോഴും അല്ലാഹു തആല 20നേക്കാൾ കൂടുതൽ പുല്ല്. അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? പിന്നെ വണ്ണം ഇല്ലെങ്കിൽ എണ്ണമെങ്കിലും വേണ്ടേ? എണ്ണവും ഇല്ല വണ്ണവും ഇല്ലാതെ ആക്കിയാ പിന്നെ ക്വാണ്ടിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ലാതെ ആയ സാധനത്തിലുണ്ട്. അള്ളാഹു തആല മനസ്സിലാക്കാൻ ഭാഗ്യം തന്നെ. ഇങ്ങനത്തെ ആളുകളാണ് മദ്ഹബിന്റെ ഇമാമിങ്ങളെ വിമർശിക്കുന്നതും ആക്ഷേപിക്കുന്നതും കുറ്റപ്പെടുന്നത്. ഇതാണ് പുതിയ പുതിയ ഓരോ തീരുമാനങ്ങളും ഓരോ കാര്യങ്ങളും ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറയുന്നതിന്റെ ഒക്കെ രഹസ്യം ഇതാണ്. ഓരോന്നും പരിശോധിച്ച് നോക്കിയ അള്ളാഹു തആല മനസ്സിലാക്കാൻ ഭാഗ്യത്തില്ല. അന്ന് ഇത് കേട്ടിട്ട് അതുകൊണ്ട് ഇതൊന്നും കേട്ടിട്ട് ആരും ഇളകണ്ടാണ്. ദീനൊന്നും പൊളിഞ്ഞു പോകില്ല. ദീനിന്റെ കെട്ട്, ദീനിന്റെ ബിൽഡിംഗ് വലിയ ഉറപ്പുള്ളതാണ്. കെട്ടലുള്ള തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്തിരിക്കുന്ന ദീൻ ഉറച്ച ദീനാണ്. ഉറച്ച ദീൻ ആരിളക്കിയാലും ഇളകില്ല, ആരിളക്കിയാലും ഇളകാൻ പോകുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ഒരു കോപ്പിയുമായിട്ട് വന്നു. ഖുർആൻ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ, കുറെ കാര്യങ്ങൾ ഖുർആനിൽ വന്നു. ഇനിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് വരാനുണ്ട്. പക്ഷെ തൗറാത്തിൽ ഖുർആനിൽ വന്നിട്ടില്ലാത്ത പല കാര്യങ്ങളെ കുറിച്ചും തൗറാത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ കിതാബാണ് തൗറാത്ത്. മൂസാ നബി അലൈഹി സ്വലാമൻ അള്ളാഹു തആല ഇറക്കിക്കൊടുത്തതാണ്, എല്ലാം ശരിയാ. ഈ തൗറാത്തിന്റെ ഒരു കോപ്പിയുമായിട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. തങ്ങൾ പള്ളിയിലിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, വേറെ ചില സഹാബാക്കളുണ്ട്. നിബിടങ്ങളുടെ മുമ്പിൽ വന്ന് ഇരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഈ തൗറാത്ത് നിവർത്തി വെച്ച് അത് വായിക്കാൻ തുടങ്ങി. ഖുർആനിൽ വന്നിട്ടില്ലാത്ത പല കാര്യങ്ങളും പല വിഷയങ്ങളും അതിലുണ്ട്. അതിങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വായിക്കാൻ തുടങ്ങി. കുറെ വായിച്ചു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും വേണ്ടിയില്ല. തങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. പക്ഷെ തങ്ങളുടെ മുഖത്തിന്റെ നിറം മാറിത്തുടങ്ങി. ദേഷ്യത്തിന്റെ അടയാളം തങ്ങളുടെ മുഖത്ത് വന്നു. മുഖത്തിന്റെ നിറമെല്ലാം ആകെ മാറി. ഉമർ റളിയല്ലാഹു അൻഹു കിതാബിനെ നോക്കി ഇരിക്കുന്നോണ്ട് ഇത് കണ്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ തുടയിൽ തട്ടി, ഉമർ മാ തറാ മാ ബിവജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു തങ്ങളുടെ മുഖത്തിന്റെ അടയാളം നീ കാണുന്നുണ്ടോ? മുഖത്തുണ്ടാകുന്ന വ്യത്യാസം നീ കണ്ടില്ലേ ഉമറെ? എന്താ വായിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു തറവത്ത് നോക്കിയപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ നിറമെല്ലാം മാറിയിരിക്കുമ്പോൾ ദേഷ്യത്തിന്റെ കോപത്തിന്റെ അടയാളം. വേഗം കിതാബങ്ങ് മടക്കി വെച്ചു. മടക്കി വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു അത്തഹിയാത്ത് ഇരിക്കുന്നവരി മുട്ടെല്ലാം മടക്കിയിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ ഗളബില്ലാഹി വ ഗളബി റസൂലി റളിയത്തു ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനൻ വ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല. അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും കോപത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു. അല്ലാഹുവിനെ റബ്ബായിട്ടും ഇസ്ലാം ദീനായിട്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലായിട്ട് ഞാൻ തൃപ്തിപ്പെടുന്നു. എനിക്ക് വേണ്ട മതിയാകാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്ത ഉണ്ടായിട്ടോ ചെയ്തതല്ല, ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. അവസാനം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോപം അടങ്ങി, മുഖത്തിന്റെ നിറം മാറി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറെ നീ എന്താ മനസ്സിലാക്കിയത്? ഈ ദീൻ എന്തെങ്കിലും കുറവുള്ളതാണ്? ആരെങ്കിലും വല്ലതും ഇവിടെ കൊണ്ടുവന്ന് വേറെ മതത്തിൽ നിന്ന് വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് വെച്ചുകെട്ടി കൂട്ടണമെന്നാണോ നീ വിചാരിച്ചത്? ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഈ ദീൻ സമ്പൂർണമായ ഉറച്ച വ്യക്തമായ തെളിഞ്ഞ ഒരു തറയുമില്ലാത്ത നിലയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കുറവും ഒരു തറയും ഇതിലില്ല. സ്പഷ്ടമാണ്, വ്യക്തമാണ്, എല്ലാവർക്കും തെളിഞ്ഞതാണ്, ഉറപ്പുള്ളതാണ്. പിന്നെ നീ തൗറാത്ത് കൊണ്ടുവന്ന് വായിച്ചു, ദീനിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഖുർആനിൽ വരാത്തതിനെ അതിൽ നിന്നെടുക്കാമെന്ന്. തൗറാത്തല്ല, തൗറാത്ത് നൽകപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഇന്ന് ജീവിച്ചിരുന്നു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം എന്നെ പിൻപറ്റി എന്റെ ഉമ്മത്തിയായി ജീവിച്ചില്ലെങ്കിൽ മൂസാ നബിയും വഴിതെറ്റി പോകും. ലൗകാന മൂസാ ഹയ്യൻ മാ വസിഅഹു ഇല്ലത്തിബാഇ, ഞാൻ വന്നതിന് ശേഷം മൂസാ നബി അല്ല
അതിനപ്പുറത്തെ നബിയാണെങ്കിലും ശരി, ഏറ്റവും ഉയർന്ന തൗറാത്ത് നൽകപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം എന്ന് ജീവിച്ചിരുന്നാൽ എന്നെ പിൻപറ്റല്ലാതെ വേറെ വഴിയില്ല. ഞാൻ നബിയാണ്, അള്ളാഹ് എന്നെ റസൂലാക്കി അയച്ചു, എനിക്ക് കിതാബ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൂസ നബി അലൈഹിസ്സലാം പോലും നബിതങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നാൽ വഴിതെറ്റി പോകും, എന്നെ അംഗീകരിക്കലേ പറ്റുകയുള്ളൂ. അവസാന കാലത്ത് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും, നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസമാണ്. ഇവിടെ ഭരിക്കും 7 വർഷം, പക്ഷെ ഈസാ നബി അലൈഹിസ്സലാം നബിയായിട്ടല്ല വരുന്നത്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയായിട്ടാണ്. നബിതങ്ങൾ കൊണ്ടുവന്ന ദീനിനെ നടപ്പിലാക്കാൻ വേണ്ടിയാ വരുന്നത്, അല്ലാതെ പഴയ പ്രവാചകത്വം കൊണ്ട് ആ നബിയായിട്ടല്ല തിരിച്ചു വരുന്നത്. സാധിക്കുകയില്ല. പിന്നെ എന്തിനാ ദീൻ ഇളകിപ്പോകുന്ന ആരെങ്കിലും ഇളക്കിയ ഇളകുമെന്ന് പറഞ്ഞ് പേടിക്കുന്നത്? ആരിളക്കിയാലും പരിശുദ്ധമായ ദീൻ ഇളകല. ഖുർആനിന്റെയും ഹദീസിന്റെയും നിയമങ്ങൾ ഇളകല ഉറച്ചു നിൽക്കും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വല്ല ഖുർആൻ പരിപാടിയൊക്കെ വായിച്ച് ശരി വാഴാനതിയായിട്ട് എവിടെയെങ്കിലും കയറിയെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഉമരൻ എന്താ കാര്യം, അബൂബക്കർ എന്താ കാര്യം, അലിയൻ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ കേട്ട് പേടിക്കുമെന്നും വേണ്ട. അവർക്കെല്ലാം കാര്യമുണ്ട്, അവർക്ക് കാര്യമുണ്ട്. അള്ളാഹു റസൂലും പറഞ്ഞു കാര്യമുണ്ടെന്ന്. വസ്താബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. الله تعالى പറഞ്ഞു മുഹാജിരികളും അൻസാരികളുമായ സഹാബാക്കൾ അവർ ചെയ്ത കാര്യം ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നമസ്കാരം ഒറ്റ ഇമാമിന്റെ കീഴിലാക്കി ഖിയാമത്ത് വരെ നടപ്പിലാക്കിയത് ഞാൻ പൊരുത്തപ്പെട്ടു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞു. നമ്മൾ പറയുന്നു ഉമരൻ എന്താ കാര്യം? അപ്പൊ അള്ളാഹ് ഇങ്ങനെ പറയാൻ എന്താ കാര്യം എന്ന് ചോദിക്കുന്ന പോലെയല്ലേ അത്? ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യത്തെ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ അള്ളാഹ് എന്താ കാര്യം? നേരെ അങ്ങോട്ട് ചോദിച്ചപ്പോ അപ്പൊ അള്ളാഹിനെയും ചോദ്യം ചെയ്യുകയാണ്. തങ്ങൾ എട്ട് തിരിച്ചപ്പോ അതിന് 20 ആക്കി കൊടുത്ത ഉമർ ഉമറിനെ പൊരുത്തപ്പെട്ടു ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടമാണെന്ന് അള്ളാഹ് പറയുന്നു. നിനക്കെന്താ പറഞ്ഞാലേ അത് പറയാൻ കാര്യം? അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? അള്ളാഹനെ ചോദ്യം ചെയ്താൽ ഇവരെ അറിയോ? അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ ആർക്കും അവകാശമില്ല. അവൻ ഇഷ്ടമുള്ള നിയമം അവൻ നടപ്പിലാക്കും, അവൻ ഉദ്ദേശമുള്ളത് പറയും. അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അള്ളാഹനെ ചോദ്യം ചെയ്യുക. ഇപ്പം ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യം ഉണ്ടാക്കുന്ന ഈ ഉമറിനെ അബൂബക്കറിനെ ഒക്കെ നീ പൊരുത്തപ്പെട്ടെന്ന് പറയാം. നിനക്കെന്താ കാര്യം? ഖുർആനിൽ എവിടെയെല്ലാം പറഞ്ഞു അല്ലാഹു തആല സഹാബാക്കളെ കുറിച്ച് ഞാൻ പൊരുത്തപ്പെട്ടു, അവർ ചെയ്യുന്നത് എനിക്ക് തൃപ്തിയാണ്, അവരെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, അവർ സത്യമാണ് പറഞ്ഞത്, അവരുടെ ഹൃദയത്തിൽ ഉറച്ച ഈമാനുള്ളവരാണ്, അവർ നേർവഴി പ്രാപിച്ചവരാണ്, എല്ലാം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. ഉലായിക ഹുമുർ റാഷിദൂൻ, ഉലായിക ഹുമുൽ സാദിഖൂൻ, ഉലായിക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു തആല പറഞ്ഞു. ഈ പറഞ്ഞതിനെയൊക്കെ ചോദ്യം ചെയ്യുക. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആരംഭിക്കണ്ട, അതിന്റെ കൂട്ടത്തിൽ കൂടുകയും വേണ്ട. ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പേടിച്ച് മാറിക്കൊള്ളണം. അള്ളാഹുവിന്റെ നടപടി എന്താ വരുന്നതെന്ന് അറിയാതെ പേടിച്ചതിൽ നിന്ന് മാറിക്കൊള്ളണം. അതിനെ പറഞ്ഞ് പരത്തുക പോലും ചെയ്യരുത്. പറഞ്ഞോണ്ട് നടന്നാൽ അതും നമ്മൾ കുറ്റക്കാരാകും, തെറ്റായ കാര്യം പറഞ്ഞു വരുത്തിയത്. അള്ളാഹു തആല നമുക്കെല്ലാം മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാം. ഇതാണ് മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും സ്ഥാനവും മഹത്വവുമെല്ലാം. നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ആരെ കുറിച്ചും പഠിക്കുന്നുമില്ല. ആരോ എന്തോ ഏതോ ഒരു അനബി മദബ, ഒരു താബി മദബ, അനബി ആരാ താബി ആരാ ഒന്നും അറിയാൻ പറ്റില്ല. അതേസമയത്ത് വേറെ ഏതെങ്കിലും ഈ കാലത്തുള്ള സിനിമാ സ്റ്റാറുകളെ കുറിച്ച് ചോദിച്ചോ, അല്ലെങ്കിൽ പന്തടിക്കാൻ നടക്കുന്നവന്മാരെ കുറിച്ച് ചോദിച്ചോ, കാറൊണിഞ്ഞ് എവിടെയെങ്കിലും കിടന്ന് അവന്റെ കാലിന്റെ എവിടെയാ ഒടിഞ്ഞത്, എത്ര ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ട്, എവിടെയെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്, എവിടെയെല്ലാം എന്ത് മരുന്നാ ചെയ്തത്, ഏത് ആശുപത്രിയിലാ ചികിത്സിച്ചത്, ആശുപത്രി ചികിത്സിച്ചപ്പം കുത്തിവെച്ച ഡോക്ടർ ഏതാ, അനസ്തീഷ്യ കൊടുത്തത് ആരായിരുന്നു, ഏത് നേഴ്സാ കഴുകി കെട്ടിയത്, അഡ്രസ്സും പേരും ചോദിച്ചാൽ പറയൂലേ. ഇതെല്ലാം നമുക്കറിയാം. ഇതെല്ലാം പഠിക്കാൻ നമുക്ക് നേരമുണ്ട്. ഈ മഹാന്മാരെ കുറിച്ചോ സഹാബാക്കളെ കുറിച്ചോ ഇമാമിങ്ങളെ കുറിച്ചോ പഠിക്കാൻ, അവരുടെ പേര് പോലും പഠിക്കാൻ നമുക്ക് നേരമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? പേര് ആർക്കെങ്കിലും അറിയാവോ? എല്ലാരും പറയും അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് എന്നൊക്കെ. പേര് അറിയാവോ ആർക്കെങ്കിലും? അതുപോലെ അറിയാൻ പാടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അറിയാൻ പാടില്ല മുഅ്മിനീങ്ങളായ നമുക്ക്. അതേ സമയത്ത് വേറെ ആരുടെയെങ്കിലും പേര് ചോദിച്ചു നോക്കി, കുടുംബ പേര് സൈതം അബ്ദുല്ലാഹി ബിൻ അബീ ഖുഹാഫ. അബൂബക്കർ പേരല്ല, അബ്ദുല്ലാഹി എന്നാ പേര്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് അബ്ദുല്ലാഹി എന്നാ. അബൂബക്കർ ഓമനപ്പേര, സിദ്ദീഖ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര.
പക്ഷേ അത് പ്രചരിച്ചു പോയി. എല്ലാവരും അത് അറിഞ്ഞു, അത് പ്രചരിച്ചു പോയി. അതുകൊണ്ട് പേരറിയാൻ പാടില്ല. അതുപോലെ നമുക്കറിയാൻ പാടില്ല. അബി ഖുഹാഫ, ബാപ്പാടെ പേര് അബു ഖുഹാഫ, അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഈ മഹാമാരെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒന്നും നമുക്ക് നേരെയില്ല, നമുക്കതിനൊന്നും സമയവും ഇല്ല. എന്നിട്ട് നമ്മൾ വലിയ അറിവുള്ളവരായി, എന്നിട്ട് എന്തെങ്കിലും ആരെങ്കിലും മാലിന്യങ്ങൾ പറയുമ്പോൾ അവരെ തലയിൽ കയറുക, അതിനേക്കാൾ വലിയ അറിവുള്ളവരായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. എന്താ അറിയാവുന്ന നേരെ രൂപ പാത്തിയാവതാൻ പോലും അറിയാനും പറഞ്ഞു. അത് അത്ര മനസ്സിലാക്കാൻ പാടില്ല.